കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു വീട്ടൊക്കെ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങി കിടക്കും. കുറെ അക്കൗണ്ടിൽ പൈസ നിറച്ചിട്ടൊന്നും കാര്യമില്ല, അവസാന ലൈഫിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് പാഷൻ. ഞാൻ നിങ്ങളുടെ നിജിൻ. അപ്പൊ ഗൈസ്, വീഡിയോയ്ക്ക് പോണേക്ക് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ നല്ലൊരു കമന്റ് വന്നായിരുന്നു, നെയ്ൻ ചേട്ടാ നമ്മുടെ ചാനലിൽ ഇങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിയിടണ്ട, അതുപോലെ തന്നെ ഇത്ര കോസ്റ്റ് ചിലവ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന ബേഡ്സിനെയിലും ഈ പെറ്റ്സിനെയിലും വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചാനലും ഇങ്ങനെ റീച്ച് പോകാനൊന്നും ചാൻസ് ഇല്ല ചേട്ടാ, എന്തിനാ വെറുതെ കാശ് കളയണെന്നുള്ള രീതിയിൽ നമുക്ക് ഇതൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യണതാണോ? ഇതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യണതല്ല, ഇതൊക്കെ നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെയാണ്. അത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്? എത്ര പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഏവിയറി ഉണ്ടാക്കിയിട്ട് ഇതിനുള്ള പെറ്റ്സിനെ വാങ്ങി എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയ സ്നേഹം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലേ പിന്നെ എന്താ പറയാ, എല്ലാം വന്ന് മേത്തിക്കും. നോക്കിയേ, അത്ര സ്നേഹ നമ്മളെ ശരിക്കൊരു ഫാമിലി ആയിട്ട് അവർ കാണുന്നത്. സത്യം പറഞ്ഞു എല്ലാ ബേർഡ്സും ഉണ്ടാവും. ഇപ്പൊ എല്ലാവരും അതിലും അതെ, നമ്മുടെ ക്യാൻഡി ആയാലും എല്ലാ ബേർഡ്സ് ആയാലും പൊറിഞ്ചു ആയാലും ജോപ്പൻ ആയാലും, അപ്പൊ ഇത് നമുക്ക് എത്ര പൈസ കൊടുത്താലും കിട്ടില്ല. സ്നേഹം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരിക്കലും എത്ര പൈസ കൊടുത്താലും കിട്ടില്ല. അല്ല ക്യാൻഡിയ, നമുക്ക് ഇവിടെ വന്നിരുന്നാ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ, അത് വേറെ ഒന്നും കിട്ടില്ല. അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തോ നമ്മൾ എന്തോരം കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നത്, നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളും, അത് നമ്മുടെ ലൈഫിൽ നടത്താണ്ട് നമ്മൾ കുറെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. കുറെ അക്കൗണ്ടിൽ പൈസ നിറച്ചിട്ടൊന്നും കാര്യമില്ല, അവസാന ലൈഫിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നോക്കിക്കോ നിങ്ങൾ ഇവിടുന്ന് എവിടെ കൊണ്ടുവച്ചാലും പറഞ്ഞു ഒരു മേത്തേക്ക് പറഞ്ഞോ. പറഞ്ഞില്ലേ ഞാൻ ഡയലോഗ് അടിച്ചു, എന്താണ് എന്താണ് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു നമ്മുടെ ഈ വീറിയിൽ ഒരു പോണ്ട് കുത്തുന്ന കാര്യം ട്ടാ. അപ്പൊ അതുപോലെ തന്നെ അതെ, ഇത് നമ്മുടെ അവിടെ തന്നെയുള്ള ഒരു പോണ്ടാണ്ടാ, ഇത് നമ്മുടെ പേപ്പന്റെ വീട്ടിലെ പോണ്ടാണ്, അവര് ചെയ്തതാണ്, അനാപ്പസിനെ വളർത്താൻ വേണ്ടി ചെയ്തതാണ്. ഇത് മെയിൻലി ഒരു 6 അടി 7 അടി എടുത്തിട്ടുണ്ട് ട്ടാ ഹൈറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് മുങ്ങിപ്പോകാനുള്ള വെള്ളമുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ മെയിൻലി വളർത്തിയേക്കണത് വളർത്തു മീനുകളാണ്, ഈ അനാപ്പസ് പോലത്തെ മീനുകളാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഈ വെള്ളത്തിന്റെ ഷോർട്ടേജ് അതുപോലെ തന്നെ ഈ സ്ഥലവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അനാപ്പസ് പോലത്തെ വളർത്തു മീനുകളെ വളർത്താൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു വീടിന്റെ ഉള്ളിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു കുളമുണ്ടാ, JCB വെച്ചിട്ട് ജസ്റ്റ് മണ്ണെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെള്ളം നിറച്ചേക്കാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പോണ്ട് ഉണ്ടാക്കണതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടോളൂ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യട്ടെ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഏവിയറിയിൽ ഒരു പോണ്ട് ഉണ്ടാക്കാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ ബേസിക്കലി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്ക് പോലെ തന്നെ ചെലവ് കുറഞ്ഞ രീതിയിൽ അങ്ങനത്തെ ഒരു പോണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നേരെ ആ വീഡിയോയിലേക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഇനി മെയിനായിട്ട് നമുക്ക് നമ്മുടെ കുളം റെഡി ആക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം. അതെ, കുളം ഉണ്ടാക്കുന്ന സ്ഥലം നമ്മൾ അന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ അതെ, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കുളം ഉണ്ടാക്കുന്നത് കേട്ടോ. ഏകദേശം ഈ ഒരു സൈഡ് മൊത്തം നമ്മൾ കുളമാക്കാൻ പോവാണ്. അപ്പൊ അതെ, ഏകദേശം ഇത്ര വീതി കേട്ടോ, ഇവിടെ നിന്ന് ഇവിടം വരെയാണ് നമ്മുടെ പോണ്ട് നിൽക്കുന്നത്. അടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിക്കൂട്ടോ, കുഴിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ലെവൽ ചെയ്യും. ഇപ്പൊ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ വീട്ടുകാരൊന്നും കുഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് എന്താ പറയാ, ടാങ്ക് പോലെ നമ്മൾ സെറ്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ ടൂൾ എത്തി ഞങ്ങൾക്ക് പരിപാടി തുടങ്ങാം. ആദ്യം തന്നെ ഇതൊന്ന് ലെവൽ ചെയ്തിരിക്കാം കേട്ടോ, ചെറുതായിട്ട് ഒന്ന് കാഴ്ച കേട്ടോ, സിമ്പിൾ പരിപാടിയാണ്. ഈ കാണുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കാഴ്ചിരിക്ക. അപ്പൊ ഗൈസ്, നമ്മള് ഏതാണ്ട് ഇതൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട്, ഇനി നമ്മള് കട്ട കിട്ടിയതിന്റെ സ്ട്രക്ചർ ഉണ്ടാകണട്ടാ. അപ്പൊ ഗൈസ്, ഇനി അടുത്ത പരിപാടി കട്ട ഓക്കലാണ്ടാ. കം ഓൺ, കട്ട എന്ന് പറയുമ്പോൾ നമ്മൾ സിമെന്റ് കട്ടയാണ് യൂസ് ചെയ്യുന്നത്. ഓ, നല്ല വീട്ടുണ്ടാ. നമ്മളവിടെ കൊണ്ടുവെക്ക, എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കേട്ടാ.
അപ്പൊ ഗൈസ് നമുക്ക് ചെയ്തേ സ്ട്രക്ചർ കേട്ടോ ഇങ്ങനെ വല്ലാണ്ട് പൊക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മള് ഹൈറ്റ് കട്ടയുടെ ഹൈറ്റ് കുറച്ചിട്ട് താഴ്ച കൂട്ടാണ്ട. താഴ്ച കണ്ടിട്ട് ഏകദേശം ഇറങ്ങി നിന്ന് കഴിഞ്ഞാണല്ലേ, ഇത്ര ഉണ്ട് കേട്ടാ താഴ്ച. മുട്ടിന്റെ ഒപ്പം വെള്ളം ഉണ്ട്, അപ്പൊ ആ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പണി ഇത്ര നേരം സാമാണ് ചെയ്തേ. നമ്മുടെ ചങ്ക് മോസസ് ഉണ്ട്, ഇവ ഒരു പണി എടുക്കണം, വീഡിയോയിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് വന്ന് കൊത്തണം വേണ്ടാ, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല, പണിയൊന്നും എടുക്കില്ല, ജന്മത്ത് പണി എടുക്കില്ല. കാശുള്ളവന് വളരെ സിമ്പിൾ ആയിട്ട് കുത്താം, കാശില്ലാത്തവർ ഇങ്ങനെ കുത്തണം. അത് എട്ടിന്റെ പണിയാ, പൊളി സാധനം എന്റെ അമ്മേ. അപ്പൊ കഴിച്ച ഏകദേശം നമ്മുടെ കുളം കൂത്തി കഴിഞ്ഞു, ഇതേ കണ്ടില്ലേ മുട്ടിന്റെ ഒപ്പം ഉണ്ട് കേട്ടോ. ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഷീറ്റ് ഇടണം, എന്നിട്ട് നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്യണട്ടോ. പിന്നെ അതിനുള്ള മീൻ ഇടണം, ഏതൊരു ബ്രീഡിനെ ഇടാൻ പോണെന്ന് ഒരു സർപ്രൈസ് ആണ്, അപ്പൊ അത് നമുക്ക് കാണട്ടോ. അപ്പൊ ഇനി അടുത്ത് ഷീറ്റ് ഇടലാണ്ടോ. അപ്പൊ കഴിച്ച ആദ്യമായിട്ട് നമുക്ക് ഗ്രീൻ ഷെയ്ഡ് അടിയിലിട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം നമ്മൾ ഗ്രീൻ ഷെയ്ഡ് ഇട്ടു, ഇനി മുകളിൽ കൂടെ ഒരു ഷീറ്റും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ടാണ് നമ്മളെ മെയിൻ ഷീറ്റ് ഇടാം, അപ്പൊ അടുത്ത ഷീറ്റ് ഇടാം. അപ്പൊ നമ്മൾ അവസാനത്തെ ടർബായി ഇടാം മനസ്സിലായോ, അല്ലെങ്കിൽ അളവ് ഇട്ടിടാ മനസ്സിലായോ, എന്താ കറക്റ്റ് ചെയ്യാ അവസാനം മനസ്സിലായോ. അപ്പൊ ഗൈസ് നമ്മുടെ കോളം സെറ്റ് ആയിട്ടാ, ഈ കുളത്തിലേക്ക് വെള്ളം ഇങ്ങനെ റെഡിയാണ്. ഇത്ര ഉള്ളു കുളം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു പോണ്ട്, ചെറിയ പോണ്ട് ഉണ്ടാക്കി ഫിഷിനെയൊക്കെ വളർത്തണമെങ്കിൽ ഇത്ര ഉള്ളു പരിപാടി, സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ശരിതാ ഫസ്റ്റത്തെ ഗോൾഡ് ഫിഷ് ഉണ്ടത്, അപ്പൊ ഗൈസ് ഇതല്ലാട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ ഉദ്ദേശിച്ച ഫിഷ്, ഫിഷ് വേറെയാണ്. അപ്പൊ ഏതാ ഫിഷ് എന്ന് ഗസ് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ഇട്ടോളൂ കേട്ടോ. നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ട് പറയണേന്ന്. യെസ്, അമോണി കണ്ടന്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇതിനുള്ളിൽ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വേറൊരു സ്പെഷ്യൽ സാധനം പറിച്ചുകൊണ്ട് വന്നാൽ ഇതിനുള്ളിൽ ഇടാൻ വേണ്ടിട്ട്, ഇതൊന്നും അറിയട്ട് അപ്പോഴേക്കും ആ സ്പെഷ്യൽ സാധനം നമുക്ക് പോയിട്ട് പറിച്ചിട്ട് വരാട്ടാ. യെസ്, അപ്പൊ ഗൈസ് ഞങ്ങളുടെ നാട്ടുമ്പുറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ നാട്ടുമ്പുറം, ഇതൊക്കെയാണ് നമ്മുടെ നാട്, പാടവും പുഞ്ചയും. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ എന്താ പുഞ്ചവയലിലാണ്, പുഞ്ചപ്പാടത്താണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കർഷകരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ പെട്ടെന്നുള്ള ഈ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ നിങ്ങൾ നോക്കിയേ, ഫുള്ള് നെല്ലൊക്കെ എന്താ പറയാ ആയി നിൽക്കുന്ന സമയത്ത് എന്താ പറയാ മഴ വന്ന് ഫുള്ള് മുങ്ങിപ്പോയിട്ടാ കൃഷി ആകെ പോയി. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തും കാര്യങ്ങൾക്കും കുറെ ആൾക്കാർക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയുന്ന ഈ മഴയും പെട്ടെന്നുള്ള മഴയും ഈ പറയുന്ന കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇത്ര ഏരിയയിൽ ഫുള്ള് നെല്ലും കാര്യങ്ങളായിരുന്നു, ഇതൊക്കെ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങി കിടക്കാം. അപ്പൊ നമ്മൾ ഓരോ നേരം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഇതിന്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കും കാര്യങ്ങളുണ്ട് കുറെ പേരുടെ.
ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ആൾക്കാർ ഈ ഇടനിലക്കാർ കൂടുതലും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ പറയുന്ന പാവം കർഷകരില്ലേ, ഇവർ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താ പറയുക, ഈ വെയിലത്ത് നിന്ന് നട്ട് നനച്ചുണ്ടാക്കണതൊക്കെ ഇങ്ങനത്തെ ഒരു മഴയും ഒരു കാറ്റൊക്കെ വരുമ്പോൾ നശിച്ചു പോവാ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക ഇവരുടെ കഷ്ടപ്പാട്. ഇപ്പൊ ഇതൊരു കണ്ടന്റ് ആയിട്ട് പറയണമെന്നല്ല കേട്ടോ, ഇവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ വീഡിയോ വഴി കുറച്ചെങ്കിലും പറയാൻ പറ്റിയെങ്കിൽ നമുക്ക് ഒരു വിജയമല്ലേ അത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഇപ്പൊ മീനും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അല്ലേ, അതുപോലെ തന്നെ പക്ഷികളും കാര്യങ്ങളൊക്കെ പാടത്തും കാര്യങ്ങളും കുറവാണ്. അത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ പറയുക, നമ്മൾ ഈ കണ്ടാടി വല പോലത്തെ വലകൾ ഡീ ഫിഷിംഗ് ചെയ്യണോണ്ടാണ്. അതുപോലെ തന്നെ തോടച്ച് വല വെക്കുക, ഈ ചെറുതിനെ തൊട്ട് തന്നെ നമ്മൾ കുന്നുകളയാണ്. ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നിയമം വന്നിട്ടുണ്ട് നമ്മുടെ തോടച്ച് വല വെക്കുക അങ്ങനത്തെ ഈ കണ്ടാടി വലയൊക്കെ ഇട്ട് മീൻ പിടിച്ചു കഴിഞ്ഞാൽ 15,000 രൂപ വരെ പിഴ കിട്ടാവുന്ന ഒരു കുറ്റാണ്ടാ. ഇത് നല്ലൊരു പർപ്പസിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സഹകരിക്കുക. നമ്മൾക്ക് മാത്രം ആസ്വദിക്കാനുള്ളതല്ല ഇത്, ഇത് നമ്മളുടെ വരും തലമുറയ്ക്കും ആസ്വദിക്കാനുള്ളതാണ്. അപ്പൊ പിഴയുടെ കാര്യം മറക്കണ്ട, 15,000 രൂപ വരെ കൊടുക്കേണ്ട അവരുടെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഗൈസ് ദേ നമ്മുടെ കുളത്തിലിടാൻ വേണ്ടിയിട്ടുള്ള താമരയില്ലേ, ഇത് ശരിക്കുള്ള താമരയാണ്ടാ. താമര എന്ന് പറയുമ്പോൾ ഇതിന്റെ തണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്, അതെ മുട്ടുത ഉണ്ടായിട്ടുണ്ട്ട്ടാ. അതുപോലെ തന്നെ ഇതിന് തണ്ടിമ നിറച്ച് മുള്ളായിരിക്കും കേട്ടോ. അപ്പൊ ഈ സാധനത്തിന് പറിക്കാൻ വേണ്ടി പാടത്തിറങ്ങി പറിച്ച് ഇത് സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറെ സാധനങ്ങൾ, വാട്ടർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ താമരയുടെ വേര്. അപ്പൊ ഇങ്ങനെ പറിച്ചില്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പിടിക്കില്ല. അപ്പൊ ഓൾറെഡി നമ്മൾ വേരും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ഏകദേശം മുട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ, ഇതൊക്കെ മുട്ട് വന്ന് നിൽക്കുന്നതാണ്. അപ്പൊ ഒരു ദിവസം നമുക്ക് ഈ പറയുന്ന പൂള് ഫ്രീ ആക്കി ഇടണം. ഓൾറെഡി നമ്മളൊരു ഫിഷിനെ ഇട്ടിട്ടുണ്ട്, ആ ഫിഷിന് എന്തെങ്കിലും പറ്റിയോന്ന് അറിഞ്ഞാൽ മാത്രം നമുക്ക് ബൾക്കായിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ നാളെയാണ് നമ്മൾ ബാക്കി ഫിഷുകൾ ഇടണം കേട്ടോ, മെയിൻ ആയിട്ടുള്ള ഫിഷുകള്. അപ്പൊ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാട്ടോ ഈ പറയുന്ന ഫിഷിനെ ഇടലും, അതുപോലെ തന്നെ നമ്മുടെ കുളം സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഏത് ഫിഷിനാണ് നമ്മുടെ പോണ്ട് ഇടാൻ പോണെന്നുള്ളത് നിങ്ങൾക്ക് യെസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടോ നമ്മുടെ കമന്റ് ബോക്സിൽ. അപ്പൊ ഗൈസ് അടുത്തൊരു കീടിലും വീഡിയോയിൽ കാണാം. അതൊരു ദിസ് ഇസ് നേജിങ് സൈനിങ് ഓഫ്. ടെക് എന്ന് പോയിട്ട് ഫുമ്മിട് വരാം. ബൈ ഗൈസ്.